നമസ്കാരം, ഞാൻ രഞ്ജിത്ത് ഇലകമോൻ. എന്താണ് പെട്ടിയും കെട്ടി പിടിച്ചെന്നല്ലേ? ഈ പെട്ടി എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഈ പെട്ടിയും കെട്ടി പിടിച്ചിരിക്കുന്നത്. ഈ പെട്ടിക്ക് ഞാനൊരു പേരിട്ടിട്ടുണ്ട്, അതാണ് ഈ പേര്. പെട്ടിക്ക് ഞാനിട്ട പേര് നദിയ. നദിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ്. അപ്പം ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്. താജ്മഹലെ കെട്ടിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് ഇത് ചെയ്തു കൊടുക്കാനേ പറ്റുകയുള്ളൂ. നമ്മൾ പാവപ്പെട്ടവരാണ്. ഇനി ഇതിനെ എന്താണ് ഇത്രയും സ്നേഹിക്കാൻ കാരണമെന്ന് നമുക്കിനി വീഡിയോ കാണാം. ഇവരെയൊക്കെ അരിഞ്ഞു തള്ളിയത് കഷിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇവരെല്ലാം ഈ പരുവത്തിലാക്കിയെടുത്തത് കഷിയാണ്. കൂട്ടുകാരെ, നിങ്ങൾ കാണുന്ന പോലെ അല്ല ആള്, വേറെ ലെവലാണ്. കഷിയെ കൊണ്ട് എന്തൊക്കെ പറ്റുമെന്ന് നിങ്ങൾ നോക്കൂ. ആ വാഴയിലയിൽ കണ്ട പോലെ എങ്ങനെയാണ് കഷി ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഒത്തിരി കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുള്ളി എങ്ങനെയാണ് വീട്ടമ്മയെ സഹായിക്കുന്നത് നോക്കാം. ഈ കഷി വീട്ടമ്മയെ എങ്ങനെയാണ് സഹായിക്കുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പുതുമ കാണണ്ടേ? ആ പുതുമ ഇതിലുണ്ട്. ഈ കഷി എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സഹായിയാണ്. എന്തൊക്കെയാണ് ഈ കഷി എനിക്ക് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയെന്ന് കാണാം. ഒന്നാമത്തത്, ഇത്രയും സാധനങ്ങൾ ഇതിലധികവും ഇവൻ ഇതിൽ സൂക്ഷിക്കും. ഒന്നാമത്തത്. ഇനി കഷിയുടെ രണ്ടാമത്തെ ജോലി, എന്താണെന്നല്ലേ? കഷി ചില്ലറക്കാരിയല്ല. ഈ ആവശ്യം കഴിഞ്ഞ് പിന്നെ തിരിച്ച് അതേ കണക്കകത്താക്കി മടക്കി വയ്ക്കാം. അറിയില്ല, രണ്ടാമത്തെ ആളെയും പരിചയപ്പെട്ടു. ഇനി മൂന്നാമത്തെ ആളെ പരിചയപ്പെടാം. ഇതാണ് മൂന്നാമൻ. മൂന്നാമന് ഇത്തിരി പ്രത്യേകതകളുണ്ട്. മൂന്നാമൻ ചെയ്യുന്ന ജോലി കണ്ടോ? ഈ തട്ടത്തിലിരിക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെ അവൻ അരിഞ്ഞു തള്ളും. ഈ ചെറിയ അടപ്പ് തുറന്ന് ഇതിലേക്ക് ഇതാ ഒരു ഉരുളൻ കിഴങ്ങ് ഇതെടുത്ത് വെച്ച് സാവകാശം ഇങ്ങനെ തള്ളിക്കൊടുത്താൽ മതി. സാവകാശം Thank you.
സവാള, സവാള അരിയാനൊക്കെ ഇത്രയും എളുപ്പം, വളരെ സിമ്പിളായി. സവാള ബീറ്റ്റൂട്ട് അരിഞ്ഞു നോക്കാം. ഇത്രയും ഭംഗിയായിട്ട് അരിയാൻ പറ്റി, തീർന്നില്ല. ഇനി നാലാമത് സാമ്പാർ വയ്ക്കാൻ കായൊക്കെ അരിയണമെന്നുണ്ടെങ്കിൽ അടുത്ത കഷിക്കാരനെ കൊടുക്കാം. ദാ ഇവൻ ഇതിലോട്ട് തുറന്ന് വെച്ച് വെച്ച് പച്ചക്കായെടുത്ത് ഇങ്ങനെ വെച്ച് പതുക്കെ താത്ത് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ വന്ന് വീണ കായൊക്കെ സാമ്പാർ പരുവത്തിൽ കായ അരിഞ്ഞ് താത്തള്ളുന്ന എല്ലാം നദിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരാശാരി പണിക്കാരനായ ഞാൻ എൻ്റെ ഭാര്യയോടുള്ള ഇഷ്ടം കൊണ്ട് അവൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവെക്കുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തു. സാമ്പാർ വയ്ക്കാനായിട്ട് വൃത്തിയാവണം കായ അരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവനെ പതുക്കെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. നമുക്കിനി ഇതിൻ്റെ മറുപുറത്തെ അഞ്ചാമനെ പരിചയപ്പെടാം. അവനാണ് താരം. ഇവനെ പതുക്കെ എടുത്ത് ടേബിളിൻ്റെ അപ്പുറത്തേക്ക് വയ്ക്കാം. ഈ ഇവൻ ചെയ്യുന്ന ജോലി, ഈ സെക്ഷൻ ചെയ്യുന്ന ജോലി എന്തെന്ന് കാണാം. ഇവനെ കൊണ്ട് എന്താണോ അറിയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ എടുക്കുക. ഇതാ ഈ സൈഡിൽ കൂട്ട് ചേർത്ത് വയ്ക്കുക. ഇതിനെ പടക്കൂ, കണ്ടാ ഇങ്ങനെ അരിഞ്ഞ് തള്ളാം. നമുക്കരിയാനുള്ളത് മുഴുക്കെ കഷി അരിഞ്ഞ് തള്ളും. ഒരേ ഇത് കണക്ക് നിഷ്പ്രയാസം നമുക്ക് അരിഞ്ഞ് കളയാം. ബീൻസ് ഇനി ക്യാരറ്റ് പച്ചമുളക് ഇങ്ങനെ ഒരു അടുക്കളയിലേക്ക് വേണം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് അരിഞ്ഞ് തള്ളാം. എൻ്റെ ഭാര്യയെ സ്നേഹിക്കാനായി ഞാനിത് ഉണ്ടാക്കി കൊടുത്തു. അഞ്ചാമൻ്റെ ആവശ്യം കഴിഞ്ഞ് അഞ്ചാമനെയും തിരികെ ഉള്ളിലോട്ട് വയ്ക്കാം. എവിടെയൊക്കെ അരിഞ്ഞ് തള്ളിയത് കഷിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇവരെല്ലാം ഈ പരുവത്തിലാക്കിയെടുത്തത് കഷിയാണ്. ഞാൻ ചെയ്ത ഈ വർക്കും എൻ്റെ ഈ പ്രോഡക്റ്റും എൻ്റെ പണിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. ബൈ.